നമ്മളെ സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരനാണ് റെഡിയാക്കിയിട്ടെടുക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജ് നമ്മൾ സാധാരണ തോരൻ വെക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള, ഞാനൊരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പകുതി സവാള നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയോ ചുവന്നുള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് തോരത്തിനാകുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ വേണം. അപ്പം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങ കുറച്ച് ചെറുതായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തോരത്തിന് ചിരകിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മുടെ തോരത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് തിരുമ്മി കൊടുക്കണം. അപ്പം ആ മഞ്ഞപ്പൊടിയെല്ലാം നന്നായിട്ട് ആ ക്യാബേജിൻ്റെ അകത്തോട്ടൊക്കെ പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ തിരുമ്മി കൊടുക്കേണ്ടത്. ഇതുപോലെ തിരുമ്മി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്കിത് തോരത്തിനുള്ള കടുക് താളിക്കാനായിട്ട് നമുക്ക് എടുക്കാം. അപ്പം തോരൻ വെക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായി. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അധികം എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ മതി. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടുകിട്ടിട്ട് പൊട്ടിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ അകത്തോട്ട് കടുകിട്ട് കൊടുക്കുവാണ്. അപ്പം ഈ കടുക് ഇനി ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചെറിയ ഉഴുന്ന്, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കാൻ എന്ന ചെറിയ ഉഴുന്ന് ഇതിൻ്റെ അകത്തോട്ട്, അത് ഫുള്ളായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മുറിഞ്ഞിരിക്കുന്ന പാതിയായിട്ട് നമുക്ക് കിട്ടുമല്ലോ, അതല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉഴുന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യണം, കരിയാതെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഓണത്തിനെല്ലാവരും ഇതുപോലെ ഒന്ന് ക്യാബേജ് തോരനൊക്കെ റെഡിയാക്കിയിട്ടെടുത്ത് നോക്കുക, അറിയാത്തവരൊത്തിരി കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക, കറക്റ്റ് നമ്മൾ ആ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ തന്നെ നമുക്ക് തോരൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്, നിറം മാറി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തുമ്പോഴത്തേക്കും നമ്മളിവിടെ നമ്മുടെ തോരത്തിനുള്ളത് ഇവിടെ മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴുകിയിട്ട് അരിഞ്ഞിരിക്കുന്നത് കാരണം ഇതിൻ്റെ അകത്തോട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും കാണത്തുമില്ല. ഇത് നന്നായിട്ട് ഇനി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ആ ഉഴുന്നും കടുകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് യോജിച്ച് വരണം. ഉപ്പൊക്കെ വേണമെങ്കിൽ പിന്നെ നമ്മൾ ചേർത്ത് ആദ്യം നമ്മൾ ഇത്തിരി തിരുമ്മി വെച്ചിട്ടുണ്ട് എങ്കിലും ഉപ്പ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ട് നോക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആവി കയറി വേണം ഇത് നന്നായിട്ട് വേകാനായിട്ട് നമ്മുടെ ക്യാബേജ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി ഇതുപോലെ വെച്ച് പൊത്തി വെച്ച് കൊടുക്കുവാണെങ്കിൽ ആവി കയറിയിട്ട് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, വെന്ത് വന്നോളും. അപ്പം ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ടുള്ള ടൈം കൊടുക്കാം. നമുക്കിതുപോലെ ഒരു ബേസം വെച്ച് തന്നെ ഇത് മൂടി കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ തോരനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം അടിഭാഗത്ത് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നുകൂടി ഇത് കൂട്ടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പം വീണ്ടും നമ്മൾ ചെയ്തതുപോലെ തന്നെ തട്ടിപ്പൊട്ടി വെച്ച് കൊടുക്കുക വീണ്ടും. അപ്പോൾ ഒരു 5 മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയാമല്ലോ ക്യാബേജ് ഒന്നും അധികം വേവില്ല. അപ്പം ഇത് 5 മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എന്ത് ചെയ്തോളും, വെന്ത് വന്നോളും. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ തവണ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ക്യാബേജ് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നുകൂടി നമ്മൾ നന്നായിട്ട് ഇളകി വരുമ്പോഴത്തെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു തോരത്തിൻ്റെ പരുവത്തിൽ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം വീണ്ടും നമ്മളിത് എണ്ണ മാത്രം ഒഴിച്ചത് കാരണം ഇത് കറക്റ്റ് ആ വേവിന് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ ഒറിജിനൽ ക്യാബേജ് തോരൻ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിത് ഗ്യാസ് നിർത്തി കൊടുക്കുവാണ്, നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ തീ നിർത്തി സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ റെഡിയായിട്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഈ തോരൻ എല്ലാവരും വീട്ടിൽ ഈ ഓണത്തിന് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ, വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ലൊരു റെസിപ്പിയും ഒക്കെ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി.